നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ചെറിയാനെ സ്വീകരിച്ചു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി സജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതര ക്രമക്കേടെന്ന ആരോപണങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പത്രിക സ്വീകരിച്ചു. പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പത്രിക തള്ളാനുള്ള കാരണം അല്ലെന്ന് വരണാധികാരി. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സജി ചെറിയാനെതിരെ പരാതി ഉന്നയിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാറിന്റെയും എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീധരൻപിള്ളയുടെയും പത്രികകൾ നേരത്തെ സ്വീകരിച്ചിരുന്നു. സജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെ ഉയർന്നത് രൂക്ഷമായ ആരോപണങ്ങൾ. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പത്രിക സമർപ്പിച്ചത് എന്ന പരാതിക്ക് പിന്നാലെ 4 ക്രിമിനൽ കേസുകളും മറച്ചുവെച്ചെന്ന് ആരോപണം. 17 ആധാരങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ലെന്നും പരാതി. ഇത് കോൺഗ്രസും ബി ജെ പിയും ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. അതേസമയം ചെങ്ങന്നൂരിൽ നിലപാട് വ്യക്തമാക്കാൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. ആർക്കൊപ്പം നിൽക്കണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായം നിലനിൽക്കുന്നതിനാൽ മാണി മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്യുമെന്ന് സൂചന. നോക്കുകൂലി വിഷയത്തിൽ പിണറായിയെ പിന്തുണച്ച് ലേഖനം എഴുതിയ കെ എം മാണിയുടെ നിലപാട് യോഗത്തിൽ നിർണായകമാകും. എന്നാൽ പരസ്യമായി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന നിലപാട് മാണി സ്വീകരിച്ചേക്കില്ല. സിബിഐ വേണ്ടെന്ന് സർക്കാർ. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ. സർക്കാർ നിലപാടറിയിച്ചത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യ അഖില സമർപ്പിച്ച ഹർജിയിൽ. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 22 മാറ്റി. സിബിഐ അന്വേഷണം താമസിപ്പിക്കരുതെന്നും തീരുമാനം വേഗത്തിൽ വേണമെന്നും ഭാര്യ അഖില കോടതിയിൽ. കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്ന ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന് ശ്രീജിത്തിന്റെ ഭാര്യയുള്ളപ്പോൾ രാഷ്ട്രീയക്കാർ എന്തിനാണ് കക്ഷി ചേരുന്നതെന്ന് സർക്കാർ കോടതിയിൽ. കേസിൽ പ്രതിയായ മുൻ വരാപ്പുഴ SI ദീപകിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം 18 മാറ്റി. അതിനിടെ വരാപ്പുഴ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതി രജിസ്ട്രാറുടെ റിപ്പോർട്ട്. പറവൂർ മജിസ്ട്രേറ്റിന് വീഴ്ച പറ്റിയിട്ടില്ല. ശ്രീജിത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട്. ഹൈക്കോടതി രജിസ്ട്രാർ അന്വേഷണം നടത്തിയത് ശ്രീജിത്തിനെ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് കാണാൻ വിസമ്മതിച്ചുവെന്ന പോലീസിന്റെ പരാതിയെ തുടർന്ന്. മറഞ്ഞതെല്ലാം തെളിയുന്നു. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ 17 പീഡിപ്പിച്ച സംഭവത്തിൽ BJP MLA കുൽദീപ് സെംഗറിനെതിരെ തെളിവുമായി CBI. ഫോറൻസിക് തെളിവുകളും അന്വേഷണത്തിലെ കണ്ടെത്തലും മാനഭംഗത്തിനിരയായ പെൺകുട്ടിയുടെ ആരോപണം ശരിവെക്കുന്നതെന്ന് CBI കണ്ടെത്തി. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന പോലീസ് വൈകിപ്പിച്ചത് സെൻഗറിനെ രക്ഷപ്പെടുത്താനാണെന്ന നിഗമനത്തിലാണ് CBI. MLA അദ്ദേഹത്തിന്റെ സഹായി ശശി സിംഗിനെതിരെ പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും ആദ്യ FIR MLA പേര് ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല. സംഭവം പുറം ലോകമറിഞ്ഞത് നീതി തേടി പെൺകുട്ടിയും പിതാവും UP മുഖ്യമന്ത്രിയുടെ വസതിയിൽ ആത്മഹത്യാശ്രമം നടത്തിയതോടെ. കേസ് CBIക്ക് വിട്ടത് പെൺകുട്ടിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും പ്രതിഷേധം ശക്തമാകുകയും ചെയ്ത സാഹചര്യത്തിൽ. BJP MLA കുൽദീപ് സെങ്കറിനെ അറസ്റ്റ് ചെയ്തത് കേസ് CBI ഏറ്റെടുത്ത ശേഷം. വായ തുറന്നാൽ വിപ്ലവം. ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലബ് കുമാറിന്റെ അബദ്ധ പരാമർശങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി. ഏറ്റവും ഒടുവിൽ ബിപ്ലബ് പറഞ്ഞുവെച്ചത് ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നൊബേൽ സമ്മാനം രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു നൽകിയെന്ന്. ടാഗോറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദയ്പൂരിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് ബിപ്ലബിന്റെ വിടുവായത്. ബിപ്ലബ് ഒരു മാസം മുൻപ് അബദ്ധ പരാമർശം തുടങ്ങിയത് മഹാഭാരത കാലത്തും ഇന്റർനെറ്റും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് പിന്നാലെ ലോകസുന്ദരിയായിരുന്ന ഡയാന ഹെയ്ഡനെയും ബിപ്ലബ് വിമർശിച്ചിരുന്നു. ഐശ്വര്യ റോയിയുടെ അത്രയും സുന്ദരിയല്ല ഹെയ്ഡൻ എന്ന പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിന്നീട് പിന്മാറിയിരുന്നു. സിവിൽ സർവീസിൽ ചേരേണ്ടത് സിവിൽ എഞ്ചിനീയർമാരാണെന്നും ആദ്യമായി MLA ത്രിപുര മുഖ്യമന്ത്രിയുമായ ബിപ്ലബിന്റെ കമന്റ്. യുവാക്കൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കാതെ പശുക്കളെ വളർത്തി ജീവിക്കണമെന്ന് ത്രിപുര മുഖ്യൻ പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൻ വിമർശനം ഏറ്റുവാങ്ങി. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ബിൻഷ ചേരും. നമസ്കാരം. Thank you.